നമസ്കാരം. കോട്ടയം മീഡിയയിലേക്ക് സ്വാഗതം. വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്നുവെന്ന് കെ എം മാണി സാർ തന്നെ ഒരിക്കൽ വിശേഷിപ്പിച്ച കേരള കോൺഗ്രസ് പാർട്ടി എന്നും ഇന്നും വാർത്തകളിൽ നിറയാറുണ്ട്. പിളർപ്പുകളും ലയനങ്ങളും കേരള കോൺഗ്രസ്സിന് ഒരു പുത്രികയല്ല. കോൺഗ്രസ് പിറന്നാളല്ലോ കേരള കോൺഗ്രസ് ഉണ്ടായത് തന്നെ. കെ എം ജോർജിൻ്റെ നേതൃത്വത്തിൽ 15 എംഎൽഎമാർ ചേർന്നാണ് കോട്ടയത്തുള്ള തിരുനക്കരയിലുള്ള ലക്ഷ്മി വിലാസം ഓഡിറ്റോറിയത്തിൽ കേരള കോൺഗ്രസ് രൂപം കൊടുത്തത്. മന്നത്തപ്പനെന്ന് അറിയപ്പെട്ടിരുന്ന മന്നത്ത് പത്മനാഭനായിരുന്നു നിലവിളക്കിൽ തിരിതെളിച്ച് കേരള കോൺഗ്രസിന് രൂപം നൽകിയത്. രാഷ്ട്രീയക്കാർ ചേർന്നല്ല പുതിയ പാർട്ടി കേരള കോൺഗ്രസ് എന്ന് പേര് നൽകിയത്. അന്നത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനൗദ്യോഗിക യോഗത്തിൽ വച്ച് കുളത്തിങ്കൽ പോത്തനെന്ന ധനാഢ്യനാണ് കേരള കോൺഗ്രസ് എന്ന പേര് നൽകിയത് എന്ന് അക്കാലത്ത് തന്നെ ശ്രുതിയുണ്ടായിരുന്നു. കോൺഗ്രസിൽ തന്നെ തൻ്റെ വ്യവസായ താല്പര്യങ്ങൾ നടക്കില്ലെന്ന് കണ്ട കുളത്തിങ്കൽ പോത്തന് കോൺഗ്രസ് പുലർത്തണമെന്ന് അന്നേ ആഗ്രഹമുണ്ടായിരുന്നു. 1957 ആദ്യത്തെ EMS സർക്കാരിനെതിരെ നടന്ന വിഭജന സമരത്തിന് ആളും അർത്ഥവും കൊടുത്ത് സഹായിച്ച കുളത്തിങ്കൽ പോത്തൻ്റെ വ്യവസായ സാമ്രാജ്യത്തിന് കോൺഗ്രസ് എതിരിരുന്നപ്പോഴാണ് കോൺഗ്രസ് പുലർത്തി കേരള കോൺഗ്രസ് ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. 1964 October 9 തിരുതെളിച്ച് ഉദ്ഘാടനം ചെയ്ത മന്നത്തപ്പൻ തന്നെ 1965 കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം മന്നത്ത് പത്മനാഭനെ കോൺഗ്രസ്സുകാർ കയ്യിലെടുത്ത് ഡൽഹിയിൽ കൊണ്ടുചെന്ന് ഭാരതകേസരി പട്ടം നൽകിയപ്പോൾ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഉപകാരസ്മരണ എന്ന നിലയിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയപ്പോൾ കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞത്. കേരള കോൺഗ്രസിൻ്റെ ആദ്യത്തെ 5 സ്ഥാപക നേതാക്കളായ കെ എം ജോർജ്, ആർ ബാലകൃഷ്ണപിള്ള, ഡോക്ടർ ജോർജ് മാത്യു, ഇ ജോൺ ജേക്കബ്, ജോസഫ് പുലിക്കുന്നർ എന്നിവർ അന്ന് മന്നത്തിൻ്റെ പ്രസ്താവനയെ പുച്ഛിച്ചു തള്ളുകയാണ് ഉണ്ടായത്. കേരള കോൺഗ്രസിലെ ആദ്യകാല പിളർപ്പ് ഉണ്ടാകുന്നത് 1977 ഇ ജോൺ ജേക്കബിൻ്റെ പേരിലായിരുന്നു. അന്ന് ഒറിജിനൽ കേരള കോൺഗ്രസ് അദ്ദേഹം ഉണ്ടാക്കിയെങ്കിലും ക്ലച്ച് പിടിച്ചില്ല. 1979 പി ജെ ജോസഫിൻ്റെയും ശ്രീ കെ എം മാണിയുടെയും നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ആഘോഷമായി പിളർന്നു. അതിനുശേഷം പിളർപ്പുകളും ലയനങ്ങളും കേരള കോൺഗ്രസ് സുലഭമായിരുന്നു. ഇപ്പോൾ പ്രബലമായ രണ്ട് വിഭാഗങ്ങളാണ് കേരള കോൺഗ്രസിലുള്ളത്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ഭരണ കേരള കോൺഗ്രസും പി ജെ ജോസഫിൻ്റെ പേരിലുള്ള പ്രതിപക്ഷ കേരള കോൺഗ്രസും. എന്നാൽ ഇവർ രണ്ടുപേരും ഇന്ന് കനത്ത പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജോസ് കെ മാണി വിഭാഗത്തിന് ഭരണമുണ്ടെങ്കിലും ജോസ് മന്ത്രിയല്ലാത്തത് ആ വിഭാഗത്തിൽ കടുത്ത അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. റോഷി അഗസ്റ്റിൻ മന്ത്രിയായെങ്കിലും മരണവീട്ടിൽ ലോട്ടറി അടിച്ച പ്രതീതിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഗ്ലാനി മാറ്റാൽപ്പോൾ ലെവി പിരിക്കും, സെമി കേഡർ പാർട്ടിയാക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്രമാത്രം നടപ്പിലാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ജോസഫ് വിഭാഗത്തിലാകട്ടെ സ്വരച്ചേർച്ചയില്ലാതായി കാര്യങ്ങൾ. ഒരു കാട്ടിൽ ഒരു സിംഹമെന്ന തത്വം മറികടന്ന് ഒരു കാട്ടിൽ തന്നെ പല സിംഹങ്ങളാണ് വിഹരിക്കുന്നത്. പി ജെ ജോസഫ്, ഫ്രാൻസിസ് ജോർജ്, പി സി തോമസ്, ജോണി നെല്ലൂർ, തോമസ് ഉണ്ണിയാടൻ എന്നിങ്ങനെ പോകുന്നു ആ നീണ്ട നിര. സിംഹങ്ങൾ കൂടിയപ്പോൾ കൂട് പൊളിക്കാനുള്ള നീക്കവും തകൃതിയായി നടക്കുന്നുണ്ട്. പല ജില്ലകളിലും ജോണി നെല്ലൂരിൻ്റെയും തോമസ് ഉണ്ണിയാടൻ്റെയും നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്ന് കഴിഞ്ഞത്രേ. പരമാവധി ആളുകളെ കൂട്ടിപ്പിളർത്തിയ ശേഷം ജോസ് കെ മാണി വിഭാഗത്തിൽ ലയിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കൂടെ പഠിച്ച ചില മെത്രാന്മാരുടെ പിന്തുണയോടെയാണ് ഇവരുടെ ജോസ് വിഭാഗത്തിലേക്കുള്ള മടക്കം. ഇതൊക്കെയാണെങ്കിലും കേരള കോൺഗ്രസിൽ പല ലയന ചിന്തകളും ഉയരുന്നുണ്ട്. ജോസ് വിഭാഗത്തിന് ഭരണമുണ്ടെങ്കിലും UDFലെ പോലെ വകുപ്പിൽ പൂർണ്ണ നിയന്ത്രണം ഇതുവരെ കരഗതമായിട്ടില്ല. UDFൽ 50 ബീഡർമാരെ ലഭിച്ചിരുന്നപ്പോൾ ഇപ്പോൾ കിട്ടിയത് 5 അതും 4 കൂടി കിട്ടുമെന്ന് അറിയുന്നുണ്ടെങ്കിലും UDFൽ അധിക തുങ്കോ പദത്തിൽ ഒരു റാണി കണക്കിയെ വിരാജിച്ചിരുന്ന കേരള കോൺഗ്രസിന് പുത്തിരിയെ കല്ലുകടിച്ച അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തിരിച്ചൊന്നും പറയാൻ പാടില്ല, തരുന്നത് മേടിക്കുക അത്ര തന്നെ. ജോസ് ഗ്രൂപ്പ് എത്ര കാലം LDFൽ ഉണ്ടാകുമെന്ന് അറിയില്ല. അതുകൊണ്ട് പുതുതായി വരുന്ന അധ്യാപകരെ തങ്ങളുടെ യൂണിയനിൽ ചേർക്കണമെന്നുള്ള CPM അധ്യാപക സംഘടനയുടെ അറിയിപ്പുകൾ താഴെ തലമുറ ചെന്നു തുടങ്ങിയിട്ടുണ്ട്. പുതിയ KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP എന്ന നിലയിൽ ജോസ് കെ മാണിയെ സുപരിചിതനാണ്. ജോസിനെ വിടേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് കെ സുധാകരനും കെ മുരളീധരനുമുള്ളത്. BD സതീശനാകട്ടെ ജോസ് കെ മാണിയെ UDFൽ 2024 മുമ്പ് കൊണ്ടുവരുമെന്നാണ് സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും പറയുന്നത്. അങ്ങനെയുള്ള വീക്ഷണകോണിൽ നോക്കുമ്പോൾ കേരള കോൺഗ്രസുകളിൽ ഉടനെ ഒരു പിളർപ്പും സാവധാന ഒരു ലയനവും പ്രതീക്ഷിക്കാം. കേരള കോൺഗ്രസ് ലയിക്കാനും പിളരാനും ഒരു പന്തൽ മാത്രം മതിയെന്നുള്ളതാണ് നാട്ടുനടപ്പ്.